മത്തി മീൻ പീരയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അതായത് അല്ലെ, ഗ്ലാസിന്റെ ഇതിട്ട് അടച്ചിട്ട് വെള്ളം വറ്റിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം വറ്റുന്നേ ഇല്ല, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദിനേശ് ചേട്ടനല്ലേ, ദിനേശ് പണിക്കർ, പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ആക്ച്വലി ഫീൽഡിലോട്ട് വരുന്നത്. ഞാൻ പുള്ളി ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പുള്ളി ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു ആക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന്. അപ്പം മുതലാണ് ഈ അഭിനയം വീണ്ടും തുടങ്ങുന്നത്. അതെന്താ കൊള്ളത്തില്ലേ, അങ്ങനെ തോന്നിയോ? പറഞ്ഞപ്പോ അറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ ഹരിതം ഫുഡ്സിലെ പുതുപുതല എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അധികം അതിശയോക്തി ഒന്നുമില്ലാതെ നമ്മുടെ പ്രിയ കൂട്ടുകാരി, നിങ്ങളുടെ ഇഷ്ടതാരം ദാ എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സോൾട്ട് ആൻഡ് പെപ്പറിലെ. താങ്ക് യു. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ വില്ലത്തിയായിട്ട് ഇങ്ങനെ തകർക്കുകയാണ് അല്ലേ? വില്ലത്തിയായിട്ടാണ് മിക്കവാറും ഒക്കെ ചെയ്തോണ്ട്. വല്ലപ്പോഴും ഒക്കെയാണ് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇപ്പൊ ചെയ്യുന്ന പ്രോജക്ട് സസ്നേഹമുണ്ട്, സസ്നേഹമുണ്ട്, പിന്നെ കാണാ കൺമണി, മീനാക്ഷി കല്യാണം. മീനാക്ഷി കല്യാണം. ഈ എപ്പോഴെങ്കിലും ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു വരുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ കിട്ടും. നമ്മുടെ സംവിധായകരൊക്കെ ഇത് കേൾക്കട്ടെ, ആ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലുമൊക്കെ നിറവേറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്ന് നമ്മളൊരു മീൻ പീരയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. നോർമലി മീൻ പീര എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന വെച്ചാൽ നെത്തോലി അങ്ങനെ എന്തെങ്കിലും, മിക്കവാറും എല്ലാവരും അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ മത്തിയിലാണ് ഉണ്ടാക്കുന്നത്. മത്തിയിലുണ്ടാക്കുന്നു. മത്തി അല്ലെങ്കിൽ ചള. ചള അതാണ് നമ്മൾ ഭയങ്കര എന്താ പറയാ ഗുണമുള്ള ഒരു ഒരു ഫിഷാണ്. ചെറു മീനുകൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഹെൽത്തിന് ഭയങ്കരമായിട്ട് നല്ല മീനുകളാണ് ചെറു മീനുകൾ. അതിലേറ്റവും പ്രധാനിയാണ് അല്ലേ മത്തി, ചാള. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? മത്തി മെയിനായിട്ട് മത്തി വേണം. പിന്നെ പിന്നെ വേണ്ടത് തേങ്ങ, തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉള്ളി. ഇത് അരയ്ക്കാൻ അരപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും ഭാഗം. പിന്നെ ഇത് അല്ലാതെ മീനിടാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ഇത് അരയ്ക്കാൻ, ഇതല്ലാതെ മീനിൻ്റെ കൂടെ ഇടാൻ ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉലുവപ്പൊടി, പുളി, വാളംപുളി അല്ല കൊടംപുളിയാണ്, വെള്ളിപ്പുളി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഇഞ്ചി ഇത് എങ്ങനെ ഇങ്ങനെ അരിയുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അരിയലായി, വല്ലാത്ത അരിയലായി പോയി. ഇത്ര ഇത് അളന്ന് മുറിച്ചിട്ട്, അതായത് ഇത് കണ്ടോ, ഇതാ ഇത്രയും ഇത് എടുത്ത് കാണിക്കാൻ പോലും പറ്റൂല, ഇത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കണം. ഇത് ഇത്രയും ചെറിയ കണികകളായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കൊള്ളാം, പക്ഷേ ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. താങ്ക് യു. അതാ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്താലും നമുക്കത് ഫുള്ളരിഞ്ഞോ അല്ല, ഇത് മാറ്റി വെച്ചാലോ, ഇത് ഇത് ഇടണ്ട, കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഇത് അവിടെ തന്നെ വേറെ അരിഞ്ഞു വെക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ, പരിപാടി വന്നു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നാടൻ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നോർമലി പീര സാധാരണ ഈസി മെത്തേഡിലും ചെയ്യും, അല്ലാതെ നാടൻ രീതിക്കും ചെയ്യും. നമ്മൾ നാടൻ രീതിക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച മീൻ, മീൻ വെച്ചു. ഇനി വേണ്ടത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില, ലേശം ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഒരു 20 എണ്ണം. നെക്സ്റ്റ് പച്ചമുളക്, അരിഞ്ഞ പച്ചമുളക്, അരിഞ്ഞ പച്ചമുളക്. ഇനി അടുത്ത് നമ്മൾ പൊടിയും കൂടെ ചേർക്കുകയാണേ, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി പൊടിയായിട്ട് നമ്മൾ മഞ്ഞ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചേരി മൊത്തം മുളകിന്റെ ഇതാ, പച്ചമുളകിന്റെ. പിന്നെ ഒരു ലേശ ഉലുവപ്പൊടി, ഇഞ്ചി. നമ്മുടെ ഇഞ്ചി, മറ്റേ ഇഞ്ചി അത് മുഴുവൻ ഇട്ടോ, എന്റെ ഇഞ്ചി. ഇനി വെളിച്ചെണ്ണ, കേരയുടെ ശുദ്ധമായ വെളിച്ചെണ്ണ, കേരയുടെ ശുദ്ധമായ വെളിച്ചെണ്ണ. ഫസ്റ്റ് ഇതൊന്ന് ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ വെച്ചു. ഇനി നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മള് വേവാത്തതായത് കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല. അപ്പൊ നമ്മള് നേരത്തെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയത്തില്ല. അല്ല, നമ്മള് ഇതിന്റെ അകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും. പിന്നെ അടുത്ത് വേണ്ടെന്ന് വെച്ചാൽ പുളി. പുളി ഓൾറെഡി വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു രണ്ട് മൂന്ന് പീസ് പുളി. അപ്പൊ കണക്കിന് പുളി ഇട്ടു, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ളത് അരച്ചോട്ടാം. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇത്രയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, അത് ഒന്ന് പിടിക്കട്ടെ. അതുപോലെ അരപ്പിനെന്ന് വെച്ചാൽ തേങ്ങ, തേങ്ങ ലേശ തുള്ളി, ഒരു നുള്ള മഞ്ഞപ്പൊടി, വെളുത്തുള്ളി. ാണെങ്കിൽ ഒരു 4-5 എണ്ണം, ചെറുതായത് കൊണ്ട് ഒരു 8-10 എണ്ണം. ലേശം കറിവേപ്പില, പിന്നെ 3 പച്ചമുളക്. ഇത്രയും അരക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ അരക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. മഞ്ഞപ്പൊടി ഇട്ടു, പച്ചമുളക് ഉണ്ട്, ഒരു 3 പച്ചമുളക് ഉണ്ട്, ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ഉണ്ട്, ഒരു ചെറിയ അല്ലിയാണ് വെളുത്തുള്ളി, ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പിലെ. ഇതിന്റെ കൂട്ടത്തിൽ ഇതിനെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. അപ്പൊ തോരന് നമ്മൾ പൊതിയും പോലെ ഇതോടെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ്. ഇതും ക്രഷ് ചെയ്ത് ഓടി വരാം ഒരു 10 മിനിറ്റ് സമയം. കണ്ടടായങ് ഇതാക്കണ്ടോ, നമ്മളിത് അരച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആരച്ചു? ഞാനരച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനല്ല അരച്ചത്, അത് അപർണ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്പെഷ്യൽ കൈയിടിയതൊക്കെ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇതും കൂടെ മിക്സ് ചെയ്യാം. സാധാരണ ഇതൊക്കെ എൻ്റെ പണിയാണ് അരയ്ക്കുന്നതൊക്കെ. അതെ അതെ, അരയ്ക്കുന്നത് പൊടിച്ചുകൊണ്ട് വരുന്നത്. ഒരാളെ സ്നേഹത്തോടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ച ആ മിക്സ് അല്ലേ എല്ലാം കൂടെ അപ്പോൾ നന്നായിട്ട് അതിനകത്ത് ചേർത്തു ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഓക്കെ അടുപ്പ് കത്തിക്കാം. ഇത് ഇതിന് കുറേ നേരം ഇരിക്കുമൊന്നും വേണ്ട. വേണ്ട, ഇപ്പൊ നമ്മൾ ഓൾറെഡി മീൻ പെരട്ടിയൊക്കെ വെച്ചിരുന്നല്ലോ. ഇനിയിപ്പോ തേങ്ങ മാത്രമല്ലേ ഇപ്പൊ ലാസ്റ്റ് മിക്സിൽ ചെയ്തു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം. തീരെ വെള്ളം കൂടി പോയാലും പ്രശ്നമാണ് അല്ലേ. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു. ഓക്കെ, അടഞ്ഞിരിക്കട്ടെ ചെറിയ ചൂടിൽ അല്ലേ. ചെറിയ തീരെ ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ അടി പിടിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചെറിയ ചൂടിൽ നമ്മളത് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ചെയ്തത് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സീരിയലിനാണോ സിനിമയാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടിലായിരുന്നു. ഞാൻ ചെയ്തതിൽ എനിക്ക് ഓൾമോസ്റ്റ് ചെയ്തെല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. പോസിറ്റീവ് എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അത് ഫുൾ ഇങ്ങനെ മുറുക്കാനൊക്കെ കഴിച്ച് ഫുൾ വില്ലത്തി സ്റ്റൈലുള്ള ഒരു പോലീസ് ആയിരുന്നു. ആ ഒരു സ്റ്റൈലായിരുന്നു. കൂടുതൽ എനിക്ക് റീച്ച് ആയെന്ന് പറഞ്ഞാൽ ചന്ദനമായുള്ള ഒരു ക്യാരക്ടർ, നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും റീച്ച് ആയത് ചെയ്ത ഒരു സംഭവം, ആ ഒരു ക്യാരക്ടർ. പിന്നെ ആത്മസഖീല സുമിത്ര, അതും അത് ആക്ച്വലി ഫസ്റ്റ് കുറച്ച് പോസിറ്റീവ് ആയിരുന്നു, പിന്നെ പിന്നെ ചെന്ന് അത് നെഗറ്റീവ് ആയി, ചെന്ന് കയറി അതങ്ങ് നെഗറ്റീവ് ആയി, പിന്നെ ഭയങ്കരമായിട്ട് പോയി. ഒരു 3-4 വർഷം പോയി ആ പ്രോജക്റ്റ്. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ സിനിമയിലാണ് കുറച്ചും കൂടെ കൂടുതലും പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ എല്ലാം ഇഷ്ടമാണ്, എല്ലാ ക്യാരക്ടേഴ്സും. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരുപോലെ തന്നെ. മറക്കാൻ പറ്റാത്ത ഇപ്പോൾ ഏതെങ്കിലും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സുമായിട്ടുള്ള മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ്? ഓർത്ത് വെക്കുക എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് നമ്മുടെ ദിനേശ് ചേട്ടനല്ലേ, ദിനേശ് പണിക്കർ, പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ആക്ച്വലി ഫീൽഡിലോട്ട് വരുന്നത്. ഞാൻ പുള്ളി ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ പുള്ളി ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പം മുതലാണ് ഈ അഭിനയം വീണ്ടും തുടങ്ങി. നേരത്തെ ചെയ്തിട്ടുണ്ട്, കുഞ്ഞിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെയും വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഈ അഭിനയ രംഗത്തോട്ട് കിടക്കണം എന്നൊരു ചിന്തയൊക്കെ വീണ്ടും പൊട്ടി മുളച്ചത് അപ്പോഴാണ്. പിന്നെ ഫാമിലി ചോദ്യത്തിൽ കംപ്ലീറ്റ് ചെയ്തു. അതെ,
അങ്ങനെ ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ ആ അതേ സെയിം ടൈമിൽ തന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പൊ അങ്കിൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, ശരി ചെയ്ത് നോക്കാം. കുറെ നാളായി ഈ അഭിനയമൊന്നുമില്ല, ഒന്നുമില്ലാണ്ട് വീട്ടിൽ ഇരിക്കുവാണ്. അങ്ങനെ ഞാൻ ചെയ്തു. അപ്പൊ ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് അല്ലാതെ തന്നെ അതുവഴി വന്ന് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പൊ എന്തായാലും ആ ഒരു യാത്ര ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ പീരയുടെയും യാത്ര പീര നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായി അവസ്ഥയെന്ന്. കുറച്ച് വെള്ളവും കൂടെ ഉണ്ട് വറ്റാൻ. ഈ സമയത്ത് നമുക്ക് ലേശം ഉപ്പ് നോക്കിയിട്ടേ, ലേശം ഉപ്പും കൂടെ ഏകദേശം. ഉപ്പിന്റെ കാര്യത്തിൽ ചെറിയൊരു സംശയത്തിൽ ആ ഉപ്പ് വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്യാണ്. ഈ ഒരു സമയത്താണ് കൃത്യമായി ഉപ്പ് നോക്കി അല്ലേ, ലാസ്റ്റ് സ്റ്റേജ് ആയി. ഇനി ഈ വെള്ളം കൂടെ കുറച്ച് വറ്റണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടച്ചു വെക്കണോ? ആ, ഇത് വെള്ളം വറ്റാൻ വേണ്ടി കുറച്ചും കൂടെ നേരം നമ്മൾ. മത്തി മീൻ പീരയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അതായത് അല്ലേ, ഗ്ലാസിന്റെ ഇതിട്ട് അടച്ചിട്ട് വെള്ളം വറ്റുന്നേ ഇല്ല, വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. അത് ചെറിയ പാത്രങ്ങൾ തമ്മിലുള്ള ചെറിയ കൺഫ്യൂഷന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു കാരണവശാലും അങ്ങനെ വെക്കരുത്, വെള്ളം കൂടിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഇപ്പൊ ഒന്ന് വറ്റി തുടങ്ങിയതേ ഉള്ളൂ. നല്ല പോലെ ഒന്ന് അല്ല വറ്റിച്ചെടുക്കുന്നതാണ് അതിന്റെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത്. അപർണയുടെ കസിൻ ബ്രദർ എന്നോടൊപ്പം ഡാൻസ് പഠിച്ച ആളാണ് അനൂപ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കാലം മുതലേ എനിക്ക് അപർണയെ അറിയാം, ചെറിയ പ്രായം മുതൽ. അപ്പോൾ അന്ന് മുതൽ അപർണ പാട്ട് പഠിക്കുന്നതും ഡാൻസ് പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ പിന്നെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടിയാലോ. പാടണോ? പാടാം, കേൾക്കട്ടെ. പാടാം. ഏത് പാട്ട് പാടാം? ഇഷ്ടമുള്ള പാട്ടുകൾ. കുറേ നാളായി പാടിയിട്ടൊക്കെ, പാട്ടൊക്കെ പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, പിന്നെ ഇത്രയും വർഷമായി. ഇപ്പൊ പാട്ടൊന്നും ഇല്ല, ടച്ച് ഒന്നും ഇല്ല. പാട്ടൊക്കെ എപ്പോഴും ഉണ്ട്, പാട്ടുണ്ട്, പക്ഷെ ഞാൻ പാട്ട് പാടാറില്ല. അപ്പൊ ഇനി ഇതൊരു അവസരമായി കണക്കിലാക്കി വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ പാടാൻ കാണിച്ചൊരു മനസ്സിനെ നമ്മൾ എന്നും നമ്മൾ അഭിനന്ദിക്കണം. താങ്ക് യു. ഇനി കരിയറിന്റെ ഒരു യാത്രയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേക കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുപോലെ തന്നെ കന്മദത്തിൽ മഞ്ജുച്ചി ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ കിട്ടും. അതുപോലെ ശോഭന ചേച്ചിയുടെ മണിച്ചിത്രത്താഴിലെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപൊളിയാവട്ടെ. അപ്പോൾ നമ്മുടെ മീൻപീര ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. സെറ്റായി. ഇനി നമുക്ക് ലേശം കുറച്ച് കറിവേപ്പിലയും ജസ്റ്റ് ഒരു ഫ്ലേവറിന് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്. നമ്മളെപ്പോഴും ഈ കറണ്ടി വെച്ച് ഇളക്കുമ്പോൾ ഒതുങ്ങിപ്പോവാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ 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 ഇളക്കാൻ ശ്രമിക്കണം. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചത്. അല്ല, എന്ത് സംഭവം നമ്മൾ തോൽവിയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സിനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളെ കൂടെ നടക്കുന്നില്ല.
അപ്പൊ ജസ്റ്റ് ഒരിക്കലും ഈ കറണ്ടി വെച്ച് അളക്കരുത്, ആ സാധനം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ചട്ടിയാണെന്നുള്ള രീതിക്ക് എടുത്ത് പൊക്കി നോക്കിയതാണ്, നടക്കുന്നില്ല. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് മീനൊക്കെ പൊടിഞ്ഞു പോകും, നമ്മളെപ്പോഴും സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി പിരിയല്. പക്ഷെ കുറച്ച് പൊടിഞ്ഞിരുന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു സെറ്റായി കഴിഞ്ഞു കഴിച്ചാൽ മതി. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മൾ വെച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിനു മുമ്പ് എന്താണ് നമുക്ക് നമ്മുടെ മീൻപീര ടേസ്റ്റ് ചെയ്ത് നോക്കലാണ് ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ടേസ്റ്റ് നോക്കാം അല്ലേ. കഴിക്കാൻ പോവാം, കഴിക്കാം അല്ലേ. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? കോൺഫിഡൻസിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. അപ്പൊ എന്തായാലും ടേസ്റ്റ് നോക്കാം. ശരിക്കും ഇത് ഇങ്ങനെയല്ല വേണ്ടത്. അതെന്താ കൊള്ളത്തില്ലേ? അങ്ങനെ തോന്നിയോ? പറഞ്ഞപ്പോ അറിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കേണ്ടത് ഇങ്ങനെയല്ല. അതായത് കുറച്ച് ചോറിങ്ങനെ ഇട്ട് ഉരയിലേക്ക് എടുത്തു വെച്ച് കുറച്ച് പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് അതിൻ്റെ അത് കുറച്ച് അച്ചാറൊക്കെ ഇട്ട് അങ്ങനെ ആ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. അത് സംഭവം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ആ നേരത്തെ പറഞ്ഞ ആ കോൺഫിഡൻസിൻ്റെ സാധനത്തിനകത്ത് അത് അങ്ങനെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയ ആൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സ്ഥിരം ആ രുചി വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളാം. ഇത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പുളി ഭയങ്കര കറക്റ്റായിട്ടുണ്ട്, ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഉപ്പിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ പുളി ഒരു ഫിഷിന്റെ ഒരു ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ പുളി കറക്റ്റായിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു രുചി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ കയ്യടി. താങ്ക് യു. കയ്യടിക്കാം, കയ്യടി. ശബ്ദം ഇട്ടോളൂ, ശബ്ദം ഇട്ടോളൂ. ആ ഓക്കെ. അപ്പോൾ ദാ ഇനി ഇതെല്ലാം കൂടെ എടുത്ത് ആസ്വദിച്ച് കഴിച്ചാട്ടെ. അപ്പോൾ കഴിക്കുന്നതിനൊപ്പം കുറച്ച് വിശേഷങ്ങളും കൂടെ ചോദിക്കാം. പ്രധാനമായി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അഭിനയിക്കാൻ? ഇല്ല, കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് മുമ്പ് അഭിനയിച്ചു. കൂടുതലും ചെയ്തിട്ടുള്ളത് കല്യാണത്തിന് ശേഷമാണ് അല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടിനെ കുറിച്ചും ഫാമിലി എന്നുള്ള ഒരു ഒരു സപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാര്യം പറയാം. കുഞ്ഞിൻ്റെ കാര്യം പറയാം. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. മിക്കവാറും ലൊക്കേഷനിൽ വരാനും കൂടെ നിൽക്കുന്നതും ഒക്കെ പുള്ളിയാണ്. ഒരു പ്രോജക്റ്റ് വന്നാലും പുള്ളിയുടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ പ്രോജക്റ്റ് എടുക്കാറുള്ളൂ. എനിക്ക് ക്യാപ്റ്റൻ തോന്നുന്നത് പുള്ളി പറയാറുണ്ട്. അപ്പം അത്രയും സപ്പോർട്ടാണ് പുള്ളി. പിന്നെന്ന് വെച്ചാൽ വീട്ടിലും അതുപോലെ തന്നെയാണ്. അമ്മയായിരുന്നാലും അച്ഛൻ സപ്പോർട്ടായിരുന്നു. അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 3 മാസമാകുന്നു. 3 മാസം. അപ്പം ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെയെങ്കിലും എത്തിയത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരല്ലേ? രണ്ടുപേരെയും കുറിച്ച് പറയാം പ്രേക്ഷകരോട്. രണ്ടുപേരെ കുറിച്ച്, രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത ആള് ത്രയ, 10 വയസ്സായി. ഇളയാള് കൃത്തിക, 2 വയസ്സ്. മൂത്ത ആള് സെന്റ് മേരീസിൽ പഠിക്കുന്നു, 5th സ്റ്റാൻഡേർഡില്. ഇളയാള് പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയില്ല. ഏറ്റവും കൂടുതൽ അവിടെ ബഹളം ഉണ്ടാക്കുന്ന ആളാരാ വീട്ടിലോ? വീട്ടില് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും. പിള്ളേരാണ് എന്നോട് മൂത്താണ്. അമ്മ ഒന്നും മിണ്ടാതിരിക്കും, അമ്മ മിണ്ടായിരിക്കും എന്നാണ് മോള് വയ്ക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് കിട്ടുന്നത്. അതായത് വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ആരും മൂത്ത ആളാണോ ഇളയാളാണോ എന്നുള്ള ചോദ്യത്തിന് ഇവരാരുമില്ല. വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാണ്. കൊള്ളാം, എനിക്ക് ആ മറുപടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മയുടെ ബഹളം കാരണം അവർക്ക് ഇരിക്കപ്പുറത്തില്ല. മിക്കവാറും അവരൊന്നല്ല, ചിലപ്പോ ചില സംസാരം സംസാരിക്കുമ്പോ സൗണ്ട് കൂടി പോകും ആ ഒരു രീതിക്ക്. അങ്ങനെ അല്ലാണ്ട് വേറെ ബഹളൊന്നുമില്ല. പിന്നെ ആ പിള്ളേർ രണ്ടും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കണ്ടു തെറ്റിയ രണ്ടും കൂടെ അടിയുമായിരുന്നു. മോളിപ്പോ മൂത്താള് പാട്ട് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും വിടുന്നുണ്ടോ? മൂത്താള് ഡാൻസ് ഇപ്പൊ പഠിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കരോട്ട പഠിക്കാൻ പൊക്കോണ്ടോ? അപ്പൊ ആദ്യമായിപ്പോ അവക്ക് മതിയായി. അവള് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞാൽ അവള് സ്റ്റോപ്പ് ചെയ്തു. എന്തോ അവക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്കറിയത്തില്ല. ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പോയതാണ്, പോയി ജോയിൻ ചെയ്തതാണ്. ഏകദേശം 2 മാസം ക്ലാസ്സിന് പോയി, പിന്നെ പോയിട്ടില്ല. അപർണയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്, പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണോ? എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്.
ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികള് മാർഷ്യൽ ആർട്സ് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു നമ്മുടെ ഒരു സ്വന്തം ഒരു കോൺഫിഡൻസ് ഇതാക്കാനും ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കിയത്. പക്ഷെ അവർക്ക് താല്പര്യം. ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? സിനിമ റിലീസ് ആവാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത് ഇപ്പം ഞങ്ങളൊരു കൊച്ചു പിള്ളേരുടെ ഒരു കോളേജ് സബ്ജക്റ്റ് ഒരു സിനിമ ചെയ്തായിരുന്നു. ഒരു ലോ ബഡ്ജറ്റ് ചെറിയൊരു പടമാണ് അത്. അവർ ചിത്രാഞ്ജലി പാക്കേജ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്ത പടം. എല്ലാം ന്യൂ ഫേസാണ്. ആർട്ടിസ്റ്റ് ആയിരുന്നാലും നായകനും നായികയും ഓൾമോസ്റ്റ് എല്ലാവരും ന്യൂ ഫേസസ് ആണ്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, മറ്റേ ബാലാജി ചേട്ടൻ, അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളെ ഉള്ളൂ. പ്രൊഡ്യൂസറാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. വിനു എബ്രഹാം എന്നാണ് പ്രൊഡ്യൂസറെ പേര്. പുള്ളിക്കാരൻ എറണാകുളത്തുള്ള ആളാണ്. പിന്നെ സെക്കൻഡ്, ഇനിയിപ്പോൾ സീരിയൽസ് രണ്ട് മൂന്നും ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഒരു പ്രോജക്റ്റ് പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നു ഏഷ്യനെറ്റിൽ, അപ്പോൾ അതിന് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് പ്രോജക്ട്സും തുടർന്നും ഈ ഒരു എന്താ പറയുക കുട്ടികളുമായിട്ടുള്ള ബഹളവും അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളായിട്ടുള്ള ബഹളം. അപ്പോൾ ആ ബഹളവും ഒരുപാട് പ്രോജക്ട്സും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കരിയറും ഫാമിലിയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം വീട്ടിൽ എല്ലാവരോടും സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ വക അന്വേഷണം പറയണം. എന്തായാലും മീൻപീര കലക്കി ഇനിയും ഇതേ ടേസ്റ്റിൽ മീൻപീര ഉണ്ടാക്കാനുള്ള ഒരു അത് ശരി. നമുക്ക് പണി തന്നിട്ട് ഇതിലും ഗംഭീരമായിട്ട് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാൻ? പ്രേക്ഷകരോട് ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതേ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് ആവശ്യമുണ്ട് എന്നതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു സമ്മാനം കൂടെ തന്നേക്കാം. താങ്ക് യു. ഫോർ വിഷ് മാട്രസിന്റെ ഒരു പില്ലോയാണ്. നല്ല ഉറക്കം കിട്ടട്ടെ. ഓക്കെ. അപ്പോൾ പിടിച്ചോ. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ പീര ഉണ്ടാക്കി തന്ന അപർണയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. അടുത്ത ആഴ്ച അടിപൊളിയായിട്ടുള്ളൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ഒരു അതിഥിയും ഉണ്ടാവും. സോട്ടം പേപ്പർ പ്രസൻറ്റഡ് ബൈ ഹരിതം ഫുഡ്സിൽ അടുത്ത ആഴ്ച കാണാം. ഒറ്റാറ്റ പറഞ്ഞാലോ.